ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൗമ്യയാണ് കേട്ടോ. നേരെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒന്നും കാണിക്കുന്നില്ല. അതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി എൻ്റെ കഴിപ്പൊക്കെ കഴിഞ്ഞ് പുറത്തിട്ടൊക്കെ കടയിലൊക്കെ പോയി നമ്മൾ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ മീൻ സൺഡേ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫ്രീസറിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്തെടുത്ത് വെച്ചിട്ട് മീൻ കറിയും റെഡിയാക്കി, പിന്നെ നമ്മൾ മോരുകറിയാണെന്ന് റെഡിയാക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. അന്നേരം ഞാൻ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് വീഡിയോ ഇതിനകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് അതേ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ ചെയ്തു നോക്കൂ. അന്നേരം ഇന്ന് കുറച്ച് നമുക്ക് വീട് വൃത്തിയാക്കാനായിട്ടൊക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പെയിൻറ്റ് പോയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് അടിക്കുക. അങ്ങനത്തെ കുട്ടികളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അന്നേരം ഞാൻ ഇടയ്ക്കൊന്ന് അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രാവിലെ കറികളും ചോറും എല്ലാവർക്കും വെച്ച് കഴിഞ്ഞാൽ അവരെയും കുറച്ച് നേരം ഹെൽപ്പ് ചെയ്യാമല്ലോ. അന്നേരം മീൻ താണ്ട കേട്ടോ, അയല ഞാൻ അയല പിന്നെ വെട്ടാതെയാണ് ഫ്രിഡ്ജിൽ വെച്ചത്. അന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് ജോലികളുണ്ടായിരുന്നു. അന്നേരം പിന്നെ വേറെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ വെട്ടി വരുമ്പോഴത്തേക്ക് ഒരു സമയമാകും. അതുകൊണ്ട് ഞാൻ അയല തന്നെ അങ്ങനെ തന്നെ എടുത്ത് ഇതേപോലെ പാത്രത്തിലിട്ടിട്ട് നിരക്കെ വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് ഇപ്പം ഞാൻ എടുത്ത് പുറത്ത് വെച്ചേക്കിയ കുറച്ച് മെൽറ്റായി വരുന്നുണ്ട്. അതേ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കൂ കേട്ടോ. നല്ലതായിട്ട് അയലയിരിക്കും. പിന്നെ ഞാൻ തലേന്ന് ഇതേപോലെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിങ്ക് പാലടയില്ലേ, അത് വെച്ചിട്ടുണ്ടായത് കുട്ടികൾക്ക് ഇടയ്ക്ക് കഴിക്കാനായിട്ട് അവർക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം താണ്ട മീൻ കറി വയ്ക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ചട്ടി ചൂടാക്കുക, പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, പിന്നെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. കടുകും പിന്നെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് ഒരുമിച്ചൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുക. എന്നാലേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഉപ്പ് ഇടേണ്ട കേട്ടോ. ചില സമയത്തൊക്കെ ഞാൻ ഉപ്പിട്ടിട്ടാണ് ഉള്ളി വഴറ്റുന്നത്. ഇപ്പോൾ ഉപ്പിടാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഉള്ളി വഴറ്റിയിട്ട് നമ്മൾ മസാല കൂട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ചാലിച്ചിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്തൊന്ന് ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് വന്ന് നോക്കിയത് കേട്ടോ. എന്നിട്ട് അവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ ബോർഡറൊക്കെ ഒന്ന് അടിക്കാനായിട്ടൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇന്ന് കുട്ടികൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡോറും സേഫ്റ്റി ഡോർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ കുറേച്ചെ കുറേച്ചെയായിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു. അന്നേരം ഞാൻ പോയി അത് നോക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ മസാല നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം മാത്രം അത് തക്കാളി നമ്മൾ അരച്ചതാണ് ചേർത്തത്, അത് നിങ്ങൾ മറന്നു പോരുത്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി മസാല നല്ലപോലെ എണ്ണയൊക്കെ തെളിയണം. എന്നിട്ടേ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ താണ്ട നമ്മൾ കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മീനിട്ട് കൊടുക്കുകയാണ്. മീനും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരുപാട് ഗ്രേവി വേണ്ടല്ലോ. നമ്മൾ മുളക് കറിയൊക്കെ വെക്കുമ്പം പിന്നെ നമ്മൾ മോര് കറിയും വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഗ്രേവി വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫ്രണ്ടിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചും ചോദിക്കുന്നുണ്ട്. കുട്ടികൾ അവിടെ ഇടയ്ക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ചുരണ്ടി ഇളക്കണം. അതുകൊണ്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് അവരവിടെ ചുരണ്ടിയൊക്കെ ഇളക്കുകയാണ്. പിന്നെ ദീപാവലിയൊക്കെ ഇല്ലേ, നേരെ നല്ലപോലെ വീടൊക്കെ വൃത്തിയായിട്ട് കിടക്കട്ടെ. നേരെ താണ്ട നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. സ്പൂണിട്ട് ഇളക്കരുത്, ഇതേപോലെ ചുറ്റിച്ചെടുക്കാവുള്ളൂ. ഈ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ വൈകിട്ട് 5 മണിക്ക്. അന്നേരം അത് കാണണമെന്നുള്ളവർ വൈകിട്ട് 5 മണിക്ക് കാണാനായിട്ട് മറക്കരുത്. അന്നേരം കുട്ടികൾ അവിടെ സൈഡിലെല്ലാം നല്ല ക്ലീനാക്കി എടുക്കുകയാണ്. മിക്കവാറും ഞങ്ങൾ വീട് പെയിൻ്റ് അടിക്കുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും കേട്ടോ. നാട്ടിലൊക്കെ ചില സമയത്ത് ഞങ്ങൾ തന്നെ ആയിരിക്കും, എല്ലാവരും കൂടെ ആയിരിക്കും വീട് പെയിൻ്റ് അടിക്കുന്നത്. പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് അടുപ്പിക്കുന്നത് കുറവാണ്. ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെ പാല് കാച്ചിയ സമയത്ത് മാത്രമാണ് വീട് പെയിൻ്റ് അടിപ്പിച്ചത് പുറത്തുനിന്നുള്ള ആൾക്കാരെ. ബാക്കിയുള്ള സമയങ്ങളിൽ ഫുള്ള് ഞങ്ങൾ തന്നെയാണ് പെയിൻ്റ് അടിക്കുന്നത്. സോഫയ്ക്കും അതും എല്ലാത്തിനും, കതകിനായാലും എന്തുമായാലും നമ്മൾ തന്നെ അടിച്ചെടുക്കും. അതല്ല നമ്മുടെ സൂപ്പർ മീൻ കറി റെഡിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ അരച്ച് ചേർത്ത് ഇതൊക്കെ എല്ലാം നല്ലപോലെ വഴറ്റി അത് ഈ നമ്മൾ ഈ തീ കൂട്ടി വെച്ചിട്ട് ഉള്ള ഈ മീൻ കറിക്ക് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യുമ്പം എനിക്കൊന്ന് മസാലയൊക്കെ കുറച്ച് കരിഞ്ഞു പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മസാലയൊന്ന് നല്ല രീതിയിലൊന്ന് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ ഈ കറികളൊക്കെ അങ്ങനെ ചെയ്തെടുക്കാവുള്ളൂ. പിന്നെ മോരുകറി വെക്കുന്നതിന് പിന്നെ ഞാൻ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. മോരുകറി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചിക്കനൊന്ന് കുട്ടികൾക്കൊരു ചിക്കൻ പിന്നെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് അരിയും ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചിക്കൻ ഉപ്പും മഞ്ഞളും പിന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വേവിക്കുകയാണ്. അന്നേരം അവർക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കണം.
നേരെ അവരുടെ ജോലി അവിടെ നടന്നിട്ടേ ഇരിക്കുകയാണ്. നേരെ ഞാനിവിടെ കുറച്ച് ഡബ്ബകളൊക്കെ എല്ലാം കഴുകി വെച്ചിട്ടില്ലായിരുന്നു. അത് എടുത്തിട്ട് നമ്മൾ മുളക് കുറച്ച് മുളക് കൂടുതൽ കിട്ടിയായിരുന്നു, കുറച്ച് നമുക്ക് കുറച്ച് വിലക്കുറവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ അതെടുത്തിട്ട് വേറൊരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഇതിനകത്ത് നടച്ചു വയ്ക്കുകയാണ്. സാധാരണ ഞാൻ മുളക് പിന്നെ അതേപോലെ തക്കാളി പിന്നെ ഇഞ്ചിയൊക്കെ എല്ലാം പ്ലാസ്റ്റിക് കവറിനകത്താക്കി വയ്ക്കത്തുള്ളൂ, എന്നാലേ നമുക്ക് കുറച്ച് കൂടുതൽ കാലം നിൽക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെയാണ്, ഞാൻ അന്നേരം പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് ഈ ഡബ്ബയിൽ അടച്ചു വയ്ക്കുകയാണ്. അതേപോലെ പയറും ഉഴുന്നും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ ചിലപ്പോൾ ഒക്കെ കേടായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നോക്കൂ. പിന്നെ നമ്മൾ ഉണക്കമുളകൊക്കെ ഇല്ലേ, ഉണക്കമുളകും ഞാൻ ഫ്രിഡ്ജിൽ, മല്ലി അതേപോലെ പിന്നെ അതൊക്കെ ഇല്ല, പൊടിയല്ല കേട്ടോ, ഇതെല്ലാം ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അതായത് നമുക്ക് ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കും. ഉണക്കമുളകൊക്കെ പുറത്ത് വയ്ക്കുമ്പം തന്നെ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നോ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ അങ്ങ് പൂത്തു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതേപോലെ കവറിനകത്താക്കിയിട്ട് ഇതേപോലെ ഡബ്ബകളിലാക്കി അടച്ച് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണ്. ഒത്തിരി ദിവസം നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇതേപോലെ നല്ലപോലെ ഇരുന്നോളും. അന്നേരം ഇതൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കും ഇങ്ങനെയൊക്കെ. അങ്ങനെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് കുടിക്കാനായിട്ടൊക്കെ ഇടയ്ക്ക് പായസവും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അവർ അവിടെ ബോട്ടറൊക്കെ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് കൊണ്ടുവരികയാണ്. നമ്മൾ ഒരു കോട്ടടിച്ച് പിന്നെ രണ്ടാമത്തെ കോട്ടടിക്കാനായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ജോലി തുടർന്നുകൊണ്ട് പോയി. അന്നേരം ഞാൻ റൈസ് വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ചിക്കൻ ഫ്രൈഡ് റൈസ്, അതിനുള്ള അരി ചോറ് അതാണ്ട് ആയിട്ടുണ്ട്. അരിയൊക്കെ വെച്ചിട്ട് നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ മുമ്പേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഇതിനകത്ത് പച്ചക്കറി ചേർത്തേക്കുന്ന ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ ബീൻസ്, പിന്നെ പച്ചമുളക് എത്രത്തോളമാണ് ചേർത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പിന്നെ പച്ചക്കറികളുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഈ സമയം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇവർ പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം, അവരറിയത്തില്ല. അതെന്താണ്ട് രണ്ട് മുട്ടയും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാണ്ട നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസിനുള്ള കൂട്ടുകളൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് ചിക്കി എടുക്കുക. ഇപ്പോൾ ഇന്നലെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുട്ട നിങ്ങൾ ചിക്കൻ സമയത്ത് തീ കൂട്ടി വയ്ക്കരുത്. ഇവർക്കൊക്കെ ഇല്ല ചൈനീസിൻ്റെ രീതിയിൽ തീ കൂട്ടി വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമേ. നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് അവരിങ്ങനെ തീ കൂട്ടി വെച്ചിട്ട് പിന്നെ നമ്മൾ വെജിറ്റബിൾസൊന്നും ഒരുപാട് അങ്ങോട്ട് ഈ ചിക്കൻ ഫ്രൈഡ് റൈസിന് ഞാൻ വേവിക്കത്തില്ല കേട്ടോ. ഒരു ചെറിയൊരു പച്ചപ്പ് കാണാം, അങ്ങനത്തെ രീതിയിലാണ് ഇവർക്കുമൊക്കെ ഇഷ്ടം. ഒരുപാടങ്ങ് വെന്ത് പോകണ്ടെന്ന് അവർ പറയും. പക്ഷേ മുട്ട നല്ല രീതിയിൽ കുറച്ചൊന്ന് ക്രിസ്പിയാണ്, അതുകൊണ്ട് നടുക്കിട്ട് കുറച്ച് നേരം മുട്ടയൊന്ന് ഇതേപോലെ നാക്കിയെടുക്കും. പിന്നെ നമ്മൾ ചോറ് ഇട്ട്, ചോറ് ഉപ്പിട്ടൊക്കെ വേവിച്ചുകൊണ്ട് ഇനി ഉപ്പൊന്നും ഇടണ്ട, കറക്റ്റ് ഉപ്പ് ആയിട്ടുണ്ട്. പിന്നെ മല്ലിയിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില തീർന്നുപോയി എൻ്റെ കയ്യിൽ, മല്ലിയില മേടിക്കാനായിട്ട് മറന്നുപോയി, അന്നേരം മല്ലിയില ഇരുന്ന് ഇടുന്നില്ല കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ സലാഡൊന്നും അവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പപ്പടം എന്തെങ്കിലും നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതുമായിട്ട് അവർ കഴിച്ചോളും. അന്നേരം അവരോട് ഞാനവിടെ കൈ കഴുകി വന്ന് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് രണ്ട് കോട്ട് അടിച്ചിട്ടുണ്ട്, ഇനി മൂന്നാമത്തെ കോട്ട് ഇതൊക്കെ കഴിച്ചതിന് ശേഷം അടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ കഥയൊക്കെ പിന്നെ പെയിൻ്റ് അടിക്കണമെങ്കിൽ കഥയൊക്കെ നല്ലപോലെ തുടച്ചു കൊടുക്കണം. അന്നേരം കഥയൊക്കെ ഞാൻ തന്നെ ചെന്ന് തുടച്ചു കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. കഥകൻ്റെയൊക്കെ ഇന്ന് അടിക്കാൻ പറ്റുമെന്നൊക്കെ ഒന്നും അറിയത്തില്ല, അവർക്ക് ഗ്രില്ലിലൊക്കെ അടിക്കേണ്ടി വരും. അതുകൊണ്ട് ഗ്രില്ലിൽ ചിലപ്പോൾ രാത്രിയൊക്കെ ആകും, നമ്മളിതെല്ലാം അടിച്ച് നല്ലപോലെ ക്ലിയർ ചെയ്തെല്ലാം ഒക്കെ വരണ്ടേ. അന്നേരം കുറച്ച് സമയം ഇവിടെ ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അന്നേരം എക്സാമൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ടാണ് അവരിത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ എക്സാമിൻ്റെയൊക്കെ ടൈം ആയിരുന്നു ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ. എക്സാം എന്തായാലും നവംബറിലേക്ക് മാറ്റി, പിന്നെ ഇനി നവംബറിൽ നിന്ന് ഡിസംബറിലോട്ടൊക്കെ മാറ്റുമെന്നൊന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് പഠിക്കാനായിട്ടൊക്കെ കുറച്ച് സമയമുണ്ട്. പിന്നെ ഈ സമയത്ത് ദീപാവലിക്ക് ഇവിടെയൊക്കെ ഒരു റൂമായാലും എല്ലാവരും നല്ല പോലെ കളറൊക്കെ അടിച്ച് നല്ല കുഷിനൊക്കെ എല്ലാം മാറ്റി പിന്നെ എല്ലാം എന്ത് നല്ല രീതിയിലാണെന്നറിയാം ദീപാവലിക്ക് വീടുകളൊക്കെ ഒരുക്കിയിടുന്നത്. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം. അന്നേരം ഇത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ചായ ഒടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും ബാക്കി ഫിനിഷ് ചെയ്യാനുണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപാവലിക്ക് വീട് മാത്രം ക്ലിയർ ചെയ്താൽ പോരല്ലോ, നമുക്കും ഒന്ന് സുന്ദരിയും സുന്ദരന്മാരും ഒക്കെ ആകണ്ടേ. അതുകൊണ്ട് ഒന്ന് പിരിക ഒന്ന് ത്രെഡ് ചെയ്യുക, അത്രമാത്രമേ ഉള്ളൂ. അന്നേരം പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നല്ലപോലെ തന്നെ ദീപാവലിക്കുള്ള ലൈറ്റ്സും അതേപോലെ പടക്കങ്ങളും അതും ഇതും ഒക്കെ എല്ലാം വന്ന് നിരന്നിട്ടുണ്ട് ഇവിടെ എല്ലാം. ഇനിയും കുറച്ചുകൂടെ വലുതായിട്ട് ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ കെട്ടി വരും കേട്ടോ. ഇപ്പം ദീപാവലിയൊക്കെ തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇപ്പോഴേ തന്നെ എല്ലാവരും ഒക്കെ പടക്കമൊക്കെ വാങ്ങിച്ച് പൊട്ടിക്കുന്നുണ്ട്.
പിന്നെ ദീപാവലിക്ക് ഇടുന്ന നമ്മൾ ക്രിസ്മസിനൊക്കെ ഇടത്തില്ലേ, അതേപോലത്തെ ദീപാവലിക്ക് ഇതേപോലെ സ്റ്റാറുകളിടും. അങ്ങനെ ഞങ്ങൾ ദാണ്ട കടയിലോട്ട് കയറിയാണ് ത്രെഡ് ചെയ്യാനായിട്ട്. മോളും ഞാനുമാണ് വന്നത് കേട്ടോ. അന്നേരം അതും കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ഒരു വേറൊരു കടയിലും കൂടെ കയറണമായിരുന്നു. പിന്നെ ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ട് പിന്നെയും രാത്രി നമുക്ക് ഇനി മൂന്നാമത്തെ കൊട്ടടിക്കുകയും പിന്നെ നമ്മൾ സേഫ്റ്റി ഡോറൊക്കെ ഉണ്ട് അതിനൊക്കെ പെയിൻ്റ് അടിക്കുകയൊക്കെ ചെയ്യണം. അന്നേരം ഇത്രത്തോളമുള്ള ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. രാത്രി ഹസ്ബൻഡ് വന്നതിന് ശേഷം ആളും കൂടെ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യാണ്. അന്നേരം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രത്തോളമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ഏത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.